നമ്മിപ്പോ കണ്ടിറങ്ങിയതൊരു ഇന്ത്യൻ പടം തന്നെയായിരുന്നു. അതെനിക്ക് ഡൗട്ട് ഉണ്ട്. ഇന്ത്യൻ ഫിലിം ഹിസ്റ്ററിയില് വൺ ഓഫ് ദി ബെസ്റ്റ് വർക്ക് അല്ലേ. ഇതെന്തായാലും ഒരു ബ്രില്യന്റ് മൂവ് തന്നെയായിരുന്നു. കാരണം ചെറുപുറ ആക്ടേഴ്സ് ഒത്തിരി ഉണ്ട് എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്ന്. പിന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒത്തിരി ആക്ടേഴ്സ് ഉണ്ടായില്ലേ. ഇപ്പൊ അന്നാബിന്നെ ആയാലും ശരി, അന്നാബിന്നെ ഒരു പാൻഡ്യം പടത്തിന്റെ ഭാഗമാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നാബിന്റെ ക്യാരക്ടർ ചുമ നൈസായിരുന്നു. സിനിമ തുടങ്ങാൻ തന്നെ മറ്റേ അമിതാഭ് ബച്ചനെ കാണിക്കല്ലേ, പുള്ളിയുടെ മറ്റേ VFX ബേസ്. ഞാൻ ആദ്യം വിചാരിക്കായിരുന്നു ഇതൊന്നും ആരെ VFX ചെയ്തേക്കണെന്ന് ആളുടെ മുഖമൊക്കെ, ഇത് ആരാന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. എനിക്ക് അധികം കത്തിയാടുന്നില്ല. അത് നമുക്ക് ആ കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. കാരണം പുള്ളിയുടെ ഫ്ലാഷ് ബാക്ക് കാട്ടാണ് ഇരിക്കുന്നത്. തുടക്കം കാണുമ്പോൾ ചിലപ്പോൾ കത്തില്ലായിരിക്കും, എന്നാലും കത്തും കത്തണ്ടാണ്. പിന്നെ മഹാഭാരതം ബേസ് ചെയ്ത് കുറേ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഒരു ഭൂരിഭാഗം പടങ്ങളും ഉണ്ടായി കയ്യിൽ നിന്ന് പോയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് എന്താ അഡാപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയുണ്ട്. അതൊരു എന്തായാലും നല്ലൊരു കാര്യമായിരുന്നുണ്ട്. കാരണം ഫുള്ളായിട്ട് ആ ഒരു കാലഘട്ടത്തിലായിട്ട് പോവാതെ ഇപ്പോഴത്തെ ഒരു, അതായത് ഫ്യൂച്ചറിലെ ഒരു സാധനമായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊക്കെ അത്യാവശ്യം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്തെടുക്കാൻ എന്തായാലും ഒരു പ്രത്യേക ഒരു ധൈര്യം തന്നെയാണ്. കാരണം അത് ചെറുതായിട്ട് വാളി പോയ കഴിഞ്ഞു. അല്ല, പുള്ളിയുടെ പ്രീവിയസ് പടം തന്നെ നോക്കിയറിയാം, ഇതായിട്ട് ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുള്ള പടമാണ് പുള്ളി എടുത്തു വെച്ചേക്കുന്നത്. ഞങ്ങളിത് ബുക്ക് ചെയ്യണ സമയത്ത് 3D ആണ് നോക്കിയത്. കാരണം 3D കണ്ടപ്പോൾ 3D എടുക്കാന്ന് വിചാരിച്ച് നോക്കി. എന്താ സംഭവം മനസ്സിലായില്ലേ. കാരണം നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ഭൂരിഭാഗം തിയേറ്ററിലും 2D എടുത്തതാണ്. അപ്പൊ ഇനി പടം ഒറിജിനൽ 2D ആക്കിയിട്ട് ഇനി 3D ആയിട്ട് കൺവേർട്ട് ആക്കിയതാണെന്ന് അറിയാൻ. അങ്ങനെയാന്നാണ് കിട്ടിയത്. അത് കണ്ടങ്ങനെയാണ്, പടം 2D ഷൂട്ട് ചെയ്തിട്ട് 3D കൺവേർട്ട് ചെയ്ത പരിപാടിയാണ്. 2D മോശമായിരിക്കുന്ന വിചാരിച്ചത്. കാരണം 3D വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിഷ്വലി നൈസായിട്ട് തോന്നുമല്ലോ. പക്ഷെ 2D കണ്ടപ്പോ അത്ര നിരാശനായില്ല. പിന്നെ ഇതൊക്കെ എന്തായാലും നമ്മൾ ഒരിക്കലും OTT വെയിറ്റ് ചെയ്ത് കയറില്ല. കാരണം ഇതൊക്കെ തിയേറ്ററിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ആടുമായി കാണാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ആദിപുരുഷന്റെ ലെവലിൽ വന്നിട്ടുള്ള അടിപൊളി. പ്ലീസ് കം ടു മൈ റൂം.